പ്രിയപ്പെട്ടവരെ, തോമസ് കാർലൈൻ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ദുർബലർക്ക് തടസ്സമാകുന്ന കരിങ്കല്ലുകൾ ശക്തന്മാർക്ക് വിജയത്തിലേക്കുള്ള സ്റ്റെപ്പുകളായിരിക്കും. ഞാൻ ആ ഭാഗം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ ഒരു കഥാപാത്രമാണ് ഇയോബ്. കാരണം തൻ്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികൾ അതിരൂക്ഷമായിരുന്നു. തൻ്റെ ആടുമാടുകൾ നഷ്ടപ്പെട്ടു, തൻ്റെ കുഞ്ഞുങ്ങളെ തനിക്ക് നഷ്ടപ്പെട്ടു, എന്തിനേറെ പറയുന്നു, തൻ്റെ ശരീരം പോലും തനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓട്ടുകഷ്ണം ഇട്ട് തൻ്റെ ശരീരം ചുരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടപ്പോൾ ഇയോബിൻ്റെ ഭാര്യ പറഞ്ഞത് എന്താണെന്നറിയാവോ? ഈ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ പോയി ചത്തുകളയെന്നാ പറഞ്ഞത്. പക്ഷെ ഇയോബിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധി ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള ഒരു മുഖാന്തരമായിരുന്നു. മുൻപെങ്ങനെ ദൈവത്തെ അവൻ സ്നേഹിച്ചോ അതിലധികമായി പിന്നീട് അവൻ ദൈവത്തെ സ്നേഹിച്ചു. പക്ഷേ ഇയോബിൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അത്ര പറ്റിയില്ല. അവൾ എല്ലാം ഉണ്ടായിരുന്ന സമയത്ത് ദൈവത്തോട് ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷേ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവത്തിങ്കിൽ നിന്നും അവൾ അകന്നുപോയി. പ്രിയപ്പെട്ടവരെ, ആ ക്രൂശിലേക്കൊന്ന് നോക്കിക്കേ. യേശു മാത്രമല്ലല്ലോ അവിടെ ക്രൂശിക്കപ്പെട്ടത്, രണ്ട് കള്ളന്മാരും ഉണ്ടായിരുന്നു. ഒരു കള്ളൻ യേശുവിങ്കിൽ നിന്ന് അകന്നു മാറിയപ്പോൾ മറ്റേ കള്ളൻ ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ കർത്താവിനോട് കൂടുതൽ അടുത്തു. ഇതുവരെ കർത്താവിനെ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അവൻ കർത്താവിനെ അറിയാനിടയായി. അതുകൊണ്ട് അവൻ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ, നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. സത്യം പറഞ്ഞാൽ ആ ഒരവസരം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരമാക്കി അവൻ അതിനെ ഉപയോഗിച്ചു. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒന്നും നിങ്ങളെ ദുർബലരാക്കി മാറ്റാതെ ഓരോ ജീവിതാനുഭവങ്ങൾ ജീവിതത്തിന് നേരെ കടന്നു വരുമ്പോഴും കർത്താവിനോടുള്ള ബന്ധം ദൃഢമാക്കി മുൻപോട്ട് പോകുവാൻ ഞാൻ നിങ്ങളെ ഇന്ന് രാവിലെ പ്രബോധിപ്പിക്കുകയാണ്. പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുമെങ്കിലും തീർച്ചയായും അവിടെ ഒന്നും നിങ്ങളെ കൈവിടുന്നവനല്ല, നിങ്ങളെ ഉപേക്ഷിക്കുന്നവനല്ല. നമ്മെ അധികമായി സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യവും നമുക്ക് അനുഭവിക്കുവാൻ ഇടയായി തീരട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എന്റെ ഭാരം ചുമക്കും അവൻ, യേശു എന്നെ നന്നായി അറിയുന്ന അവൻ, യേശു സുഖമുള്ള കാലത്തു കണ്ണുനീർ നേരത്തു യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു എൻ്റെ സ്നേഹിതൻ, യേശു എൻ്റെ കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഞങ്ങളെ ഭാരം വഹിക്കുന്നവനെ, ഞങ്ങളെ വേദനകളെ ചുമക്കുന്ന കർത്താവേ, ഏതു സാഹചര്യത്തിൽ ഞങ്ങളെ നന്നായി നടത്തുവാൻ കഴിവുള്ള കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സന്ദേശം കേൾക്കുന്ന എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ തലങ്ങളിൽ ഭാരത്തോടെ, പ്രയാസങ്ങളോടെ, ബുദ്ധിമുട്ടുകളോടെ ആയിരിക്കുന്നവരെ സ്വർഗം ഇന്ന് പകലിൽ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രഭാതത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൂടിയിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.